കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇന്ന് ഇപ്പോൾ ഈ തിരുവചനങ്ങൾ മാംസം ധരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നമുക്ക് തരുന്ന വലിയ രണ്ട് അനുഗ്രഹങ്ങളാണ് പരിശുദ്ധ മറിയത്തിന്റെ അഭിഷേകത്തിന്റെ ആത്മയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ആത്മയും. ഇതിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചുവീണേക്കാം, ഇതിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. കർത്താവിൻ്റെ സ്നേഹം ഓരോ ദിവസം ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. വാട്ട് യു ആർ എക്സ്പീരിയൻസ് യെസ്റ്റർഡേ, ഇറ്റ് ഇസ് ന്യൂ ടുഡേ. യു ആർ ടു ആസ്ക് ഫോർ ദാറ്റ്. കർത്താവ്, എനിക്ക് അവിടുത്തെ പുതിയ സ്നേഹം എനിക്ക് വേണം. ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസത്തിലും അത് പുതിയതായിട്ട് നൽകുമ്പോൾ, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ആസ്ക് ഫോർ ദാറ്റ് ലവ് ഓഫ് ഗോഡ്. We need His love. That is our medicine. That is our strength. നമ്മുടെ ശക്തിയും നമ്മുടെ സൗഖ്യവും നമ്മുടെ ബലവും എല്ലാം നമ്മുടെ പിതാവിൻ്റെ സ്വർഗത്തിലെ പിതാവിൻ്റെ സ്നേഹമാണ്. കണ്ണിൽ അടച്ചൊരു നിമിഷം കയ്യിൽ തുറന്ന് പിടിച്ച് നീ ഹൃദയത്തിൽ അവിടുന്ന് ഒരു പറയണം. ക്ലോസിങ് യുവർ ഐസ്, ഓപ്പണിങ് യുവർ ഹാൻഡ്സ്, യു ജസ്റ്റ് സെഡ് ടു ദ ലോർഡ് ഫ്രം യുവർ ഹാർട്ട്, ഐ എം ലോങ്ങിങ് ഫോർ യുവർ ലവ്. I am thirsty for your love, my Father in heaven. അവിടുത്തെ സ്നേഹത്തിനോട് ഞാൻ ദാഹിക്കുന്നു, എൻ്റെ ഹൃദയം ദാഹിക്കുന്നു. എൻ്റെ ആത്മാവിലേക്ക്, എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് അവർ
അവിടുത്തെ സ്നേഹം അവിടുന്ന് പകരണമേ, അവിടുത്തെ സ്നേഹത്താലിടെ നിറയ്ക്കണമേ. യോഹന്നാൻ്റെ ലേഖനത്തിൽ ഒന്ന് യോഹന്നാൻ 4:7 വചനം, പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം, എന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്, അത് ദൈവത്തിന് ക്വാളിറ്റി ഓഫ് ഗോഡ്, ഹീ ഈസ് ലവ്, ഗോഡ് ഈസ് ലവ്. നമുക്കറിയാം സൺ, സൂര്യൻ, എന്താ സൂര്യൻ എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് ലൈറ്റ് അല്ലേ, അത് പ്രകാശമാണ്. സൂര്യൻ പ്രകാശിക്കുന്നു, എപ്പോഴും പ്രകാശിക്കുകയാണ്. രാത്രി പ്രകാശിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ സൂര്യൻ പ്രകാശിക്കുന്നില്ല, ഭൂമിയുടെ മറുവശത്ത് സൂര്യൻ പ്രകാശിക്കുന്നു. ഒരിക്കലും സൂര്യൻ പ്രകാശം അസ്തമിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവം അതുപോലെ തന്നെയാണ്, ഒരിക്കലും ദൈവത്തിൻ്റെ സ്നേഹം അവസാനിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. അതാണ് നമ്മൾ കേട്ടത് ബുക്ക് ഓഫ് ലാമിനേഷൻ 3:22 വായിച്ചത്, വിലാപങ്ങൾ 3:22 നമ്മൾ കേട്ടത്. എന്താണ് കർത്താവിൻ്റെ സ്നേഹം? ഒരിക്കലും അസ്തമിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന പുതിയ സ്നേഹമാണ്, ഒരിക്കലും അവസാനിക്കുന്ന സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ആ സ്നേഹമാണ്. യോഹനാൻ്റെ അതേ യോഹന ലേഖനത്തിൽ 1 യോഹന്നാൻ 4:18 എന്ന് വായിക്കാം, 1 ജോൺ 4:18, സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു, കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണമായിട്ടില്ല. എന്നിട്ട് പറയാം, സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു, കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ദ പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ, കാസ്റ്റ് ഔട്ട് ദ ഈവിൾ സ്പിരിറ്റ്. ദ പവർ ഈസ് ഗിവൺ ടു അസ് ടു കാസ്റ്റ് ഔട്ട് ദ ഈവിൾ സ്പിരിറ്റ്. അതുപോലെ തന്നെ വചനം പറയുക, ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുകയാണ്, പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ, ഭയത്തെ ബഹിഷ്കരിക്കുന്നു. അമേൻ, ഹല്ലേലൂയ. ഭയം, ഭയം എന്ന് പറഞ്ഞ ഇറ്റ്സ് എ നെഗറ്റീവ് ഫോഴ്സ്. ഭയമില്ലാതെ ആരും കാണില്ല. വാസ്തവത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടവരാണോ? നമ്മൾ ആരെയാണ് ഭയപ്പെടേണ്ടത്? ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി നമ്മൾ. പക്ഷെ പിശാച് കേൾക്കുമ്പോൾ ഭയപ്പെടുന്നവരില്ലേ? അല്ലേ, ലോകത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കേൾക്കുമ്പോൾ ഭയപ്പെടുന്നില്ലേ? പെട്ടെന്ന് നമ്മൾ ഭയം അറ്റാക്ക് ചെയ്യും. ബിക്കോസ് വി ആർ നോട്ട് പെർഫെക്റ്റ് ഇൻ ലവ്. നമ്മളിൽ ഭയം കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ, നമ്മുടെ എല്ലാ നെഗറ്റീവ്സിൻ്റെയും ദ റൂട്ട് കോസ് ഈസ് ഫിയർ. വട്ട് എവർ ദ നെഗറ്റീവ്സ് ഇൻ യു, ദ റൂട്ട് കോസ് ഈസ് ഫിയർ ഇൻ യു. ആൻഡ് വാട്ട് ഈസ് ദ റൂട്ട് ഓഫ് ഫിയർ? ഫിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രൂട്ട്, ഇറ്റ്സ് ആൻ ഈവിൾ ഫ്രൂട്ട്. ഫിയർ, ഭയം എന്ന് പറയുന്നത് ഒരു ദുഷ്ഫലമാണ്, അതിൻ്റെ റൂട്ട്, വേര്. എന്തായിരിക്കും അറിയാമോ? ഒരു മരം, മരത്തിന് വേരുണ്ട്, അതിന് ശാഖകളുണ്ട്, ഇലകളുണ്ട്, പൂക്കളുണ്ട്, ഫലങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഭയത്തിൻ്റെ വേര് എന്തായിരിക്കാം? പാപം. പാപത്തിൽ നിന്നാണ് ഭയം പുറപ്പെടുന്നത്. അതാണ് നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നുണ്ട്, ആദം പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ കർത്താവ് ദൈവം വിളിച്ചു, ആദം നീ എവിടെ? അപ്പോൾ ആദം എന്താ പറഞ്ഞത്? ഞാൻ ഇവിടുത്തെ സ്വരം കേട്ടപ്പോൾ തോട്ടത്തിൽ മരങ്ങൾക്കിടയിൽ ഒളിച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ ഭയന്ന് ഒളിച്ചതാണ്. അവൻ പറയുന്നു, ഞാൻ ഭയന്ന് ഒളിച്ചതാണ്. I was frightened of you. I was so scared of you. So when he hid himself among the trees, എന്ന് വചനം പറയുകയാണ്. ഭയം, എന്താ അവിടെ ഭയം? ആദത്തിന് ഭയം വന്നതിന് കാരണം എന്താ? അത് എന്തു പാപം ചെയ്ത്? He disobeyed God. അല്ലേ, He disobeyed his commandment. ആദം ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചു, അതാണ് പാപമായിട്ട് മാറിയത്. അപ്പോൾ പാപം വന്നു കഴിഞ്ഞപ്പോഴും എന്തു പറ്റി? അവിടെ ഭയം വന്നു. അതുവരെയും ദൈവമായിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. His relationship with God was very, very, very intimate. It was very close. He was very close to the Lord. When he committed sin, and പാപം ചെയ്ത നിമിഷത്തിൽ ആ സ്നേഹം കട്ട് ഓഫ്, മുറിഞ്ഞുപോയി. ആ സ്നേഹം മുറിഞ്ഞുപോയെന്ന് മാത്രമല്ല, ഈ ഇവനെക്കൊണ്ട് പാപം, അതായത് ഇവൻ സാത്താൻ്റെ പിശാചിൻ്റെ സ്വരം ഔവ കേട്ട്, ഔവ വഴിയാണ് ആദം പാപം ചെയ്യുന്നത്. അപ്പോൾ ഔവയിലേക്ക് കടന്നു വന്ന
So the influence of the devil, it also came upon to Adam. Through Eve, it influenced Adam. So he also committed sin. He disobeyed God. ദൈവത്തിന്റെ നിയമത്തെ അവൻ മറന്ന് സ്ത്രീ അവ പറഞ്ഞ് കേട്ട് അവൻ ചെയ്യുകയാണ്, ഭക്ഷണം കഴിക്കുന്നു, പാപം ചെയ്യുന്നു. ആ നിമിഷം തന്നെ ദൈവവുമായുള്ള ബന്ധം അവിടെ മുറിച്ചു പോയി, മുറിച്ചു കളഞ്ഞു. ആ സ്നേഹം മുറിഞ്ഞു കളഞ്ഞു. അതുവരെയും ആദത്തിന് ഹിവാസത, എന്താ പറയുക, ഏറ്റവും ഭൂമിയിൽ ഏറ്റവും വലിയ സകല പവറും ഉണ്ടായിരുന്നു, അവൻ ആധിപത്യം, ഡൊമിനിയൻ. ദ ഡൊമിനിയൻ വാസ് ഗിവൻ ടു ഹിം, ഡൊമിനിയൻ അപ്പോൺ ദ ക്രിയേഷൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളുടെ മേൽ ദൈവം ആധിപത്യം കൊടുത്തു. രാജാവിനെ പോലെ ഭരിച്ചവനാണ്. അവനെ കാണുമ്പോൾ മൃഗങ്ങൾ അവനെ മുട്ടുമടക്കിയിരുന്നു, കുമ്പിട്ടിരുന്നു. ക്രാദം അത്രമാത്രം പ്രകാശിക്കുന്നവനായിരുന്നു. ഈ ഭൂമി അവൻ എന്തു പറഞ്ഞു അനുസരിക്കുമായിരുന്നു. അത്രമാത്രം പവർ, ദൈവത്തെ പോലെ അധികാരമുണ്ടായിരുന്നു. എന്നാൽ പാപം ചെയ്തപ്പോൾ എല്ലാം നഷ്ടമായിപ്പോയി. സ്നേഹം മുറിഞ്ഞ അവിടെ. ഇത് മാത്രമല്ല, പാപത്തിൻ്റെ ശക്തിയായ സാത്താൻ അവൻ്റെ മേൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഭയത്തിന് അടിമയായിട്ട് മാറി. പാപത്തിലൂടെയാണ് ഭയം കടന്നു വരുന്നത്. നേരിട്ട് പറഞ്ഞേ, പാപത്തിലൂടെയാണ് എന്നിൽ ഭയം കടന്നു വന്നിട്ടുള്ളത്. കർത്താവായ ദൈവമേ, ഞാൻ ചെയ്തുപോയ പാപങ്ങളിലൂടെ ഇന്ന് വിട്ടുപോയിട്ടില്ലാത്ത, എന്നിൽ കുടികൊള്ളുന്ന സകല ഭയത്തെയും ഞാൻ അവിടുത്തേക്ക് സമർപ്പിക്കുന്നു. എന്നെ ഭരിക്കുന്ന ഭയത്തിൻ്റെ വേരുകളെ പിഴുതെറിഞ്ഞ് എന്നെ സൗഖ്യപ്പെടുത്തണമേ, എന്നെ വിടുവിക്കണമേ, ശക്തിയും ധൈര്യവും എനിക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹത്താൽ എന്നെ നിറച്ച് എന്നെ ധൈര്യപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത റിസൾട്ട് എന്തായിരിക്കും? ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു ഭയം കയറി പിടിച്ചു നമ്മളെ, പിന്നെ എന്താ സംഭവിക്കുക നമ്മുടെ ജീവിതത്തിൽ? നിങ്ങൾ കോപിക്കുന്നവരായിട്ട് മാറുന്നു, നിങ്ങൾ പൊട്ടിത്തെറിക്കുന്നവരായിട്ട് മാറുന്നു, നിങ്ങൾ വയലൻ്റ് ആകുന്നു. ടെൻഷൻ, എപ്പോഴും ടെൻഷനാണ്, ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, ഉറക്കം നഷ്ടപ്പെടുന്നു, കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു, പഠിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ സംഭവിക്കുകയാണ്. ഇങ്ങനെയുള്ള സംഭവിക്കുമ്പോൾ വി ഡു നോട്ട് നോ ദ റീസൺ, വാട്ട് ഈസ് വാട്ട് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്. എനിക്ക് എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ? എപ്പോഴും ടെൻഷനാണ്, പരിഭ്രാന്തിയാണ്, പഠിക്കാൻ പറ്റുന്നില്ല, നോ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ എപ്പോഴും ഗെറ്റിംഗ് ആങ്കിരി, ലക്ഷ്യം വരുന്നു, ഷൗട്ടിങ് അതേഴ്സ്. നാം തിരിച്ചറിയണം ഇതിനെല്ലാം കാരണം ഇതാണ്, ഭയമാണ്. ഭയമെന്നൊരു പവറ് ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുള്ളത് കൊണ്ട് ഈ ഭയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ വിൾ ഫ്രൂട്ട്സാണ് ബാക്കിയെല്ലാം, ടെൻഷനും. അത് പിന്നെ എന്താ പറയുക, ഫിസിക്കൽ ആയിട്ട് നമ്മളെ സ്വാധീനിക്കുക, നമ്മുടെ ശരീരം രോഗങ്ങളായിട്ട് മാറുക. ഹെഡേക്ക്, സ്റ്റൊമക് പ്രോബ്ലം, ബാക്ക് പെയിൻ, പല പല അലർജി ഡിസീസസ്, ഇതൊക്കെ നമ്മൾ സംഭവിക്കും ഈ ഭയം കയറി പിടിച്ചു കഴിയുമ്പോൾ. അത് ഭയം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ നഷ്ടപ്പെട്ടപ്പോൾ അതെല്ലാം നമ്മളിൽ സപ്രസ് ചെയ്തു, നമ്മളിൽ ഇതെല്ലാം നമ്മുടെ രക്തത്തിലേക്ക് കലരുകയാണ്, രോഗങ്ങളായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മൾ കാര്യം ചെയ്യേണ്ടത്, ഈ ഭയത്തിൽ നമുക്ക് മോചനം വേണം. അത് മോചനം വേണമെങ്കിൽ എന്താ മോചനം വേണ്ടത്? പാപത്തിൽ നമുക്ക് മോചനം വേണം. രണ്ട് വഴിക്കാണ് നമ്മൾ ഈ പാപം വന്നിട്ടുള്ളത്. നമ്മുടെയോ അവർ ഓൺ സിൻ ആൻഡ് ദ സിൻസ് ഓഫ് അവർ പേരൻസ് ആൻഡ് ആൻസസ്റ്റേഴ്സ്. അപ്പോൾ ഈ രണ്ട് ട്രാക്കുണ്ട്, ടു ട്രാക്സ്, ഈ പാപം നമ്മളിലേക്ക് വന്ന രണ്ട് വഴികളാണ്. അപ്പോൾ ഈ രണ്ട് വഴിക്കും നമുക്ക് വിടുതൽ വേണം. ദൈവം സ്നേഹമാണ്. എന്നിട്ട് പറഞ്ഞ് ദൈവം സ്നേഹമാണ്. ഉറക്കെ പറ, ദൈവം സ്നേഹമാണ്, ദൈവ സ്നേഹമാണ്, യേശു സ്നേഹമാണ്, പിതാവ് സ്നേഹമാണ്. ആ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പൂർണ്ണമായ സ്നേഹം ദൈവസ്നേഹമാണ്. ആ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, എനിക്ക് സൗഖ്യം നൽകണമേ. എല്ലാ ഭയവും ഭയത്തിൻ്റെ എല്ലാ ഫലങ്ങളും
എന്നെ വിട്ടുപോകട്ടെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ വിട്ടുപോകട്ടെ. പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ. എല്ലാ ഭയവും എന്നെ വിട്ടുപോകട്ടെ. കൈകൾ നെഞ്ചിൽ വെച്ചുകൊണ്ട് തന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 29:11 ജെറമിയയുടെ പുസ്തകം 29:11 മുതലുള്ള വചനം വായിക്കുകയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങളെന്നെ അന്വേഷിക്കും, പൂർണ്ണഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങളെന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തിലേക്ക് അയച്ചു, ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും. കർത്താവ് അരുളി ചെയ്യുന്നു. അമേൻ. ഹല്ലേലൂയ. കർത്താവ് വ്യക്തമായി പറയുകയാണ്, എന്താ കർത്താവ് പറഞ്ഞത്? എന്താണ് ആദ്യ ആരംഭം? വചനത്തിന് ആരംഭം എന്തായിരുന്നു? നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അമേൻ. ചോദ്യം ചോദിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നാശത്തിൻ്റെ പദ്ധതിയല്ല, ക്ഷേമത്തിൻ്റെ പദ്ധതിയാണ് എൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ മനസ്സിലുള്ളത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതി അതാണ്, നന്മ, സ്നേഹം, അനുഗ്രഹം, അഭിവൃദ്ധി. എല്ലാ അനുഗ്രഹങ്ങളും, സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ, ഭൗതികമായ അനുഗ്രഹങ്ങൾ, അത് ദൈവത്തിൻ്റെ പദ്ധതി. പക്ഷെ നമ്മൾ സംഭവിക്കുന്ന എന്താണ്? കഷ്ടപ്പാടും ദുരിതവും ദാരിദ്ര്യവും വേദനയും. മാതാപിതാക്കന്മാരുടെ അടുത്ത് കഷ്ടപ്പെടുന്നു, ഓരോ ദിവസത്തെ ആഹാരത്തിന് വേണ്ടി, ഒരു നല്ല സൗകര്യത്തിന് വേണ്ടി അവരുടെ അധ്വാനം അവർ കഷ്ടപ്പെടുകയാണ്. ചില കുടുംബങ്ങളൊക്കെ എത്ര മരുന്ന് കഴിച്ചാലും മാറാത്ത രോഗങ്ങൾ, ചികിത്സിച്ച് എത്ര ധ്യാനം കൂടിയ എത്ര പ്രാർത്ഥന കൂടിയാലും ദെർ ഇസ് നോ ചേഞ്ച്, ഒന്നും സംഭവിക്കുന്നില്ല. നോ ഡെലിവറൻസ്, നോ ഹീലിംഗ്. ഒത്തിരി കുടുംബങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ഈ വചനം അതിൻ്റെ പൂർണ്ണത അനുഭവിക്കുന്ന ആരും ലോകത്തിലില്ല. നാശമില്ലാത്ത, തകർച്ചയില്ലാത്ത, രോഗങ്ങളില്ലാത്ത ഒരുവൻ പോലും ലോകത്തിലില്ല. എല്ലാവരുടെ മേലുണ്ട്. പക്ഷേ ഇപ്പോൾ പറയുകയാണ്, നിനക്ക് എന്ത് എതിർപ്പുകൾ ലോകത്തിലുണ്ടെങ്കിലും ശരി, എന്ത് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും ശരി, ഐ ഹാവ് മൈ പ്ലാൻസ് ഇൻ മൈ മൈൻഡ് ഫോർ യു. നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിൻ്റെ നാശത്തിൻ്റെ പദ്ധതിയല്ല. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലുള്ള പദ്ധതിയെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മനസ്സിലാണ് ആ പദ്ധതി ഇരിക്കുന്നത്. ദ പ്ലാൻ ഈസ് ഇൻ ഹിസ് മൈൻഡ്. സോ വാട്ട് ഷുഡ് വി ഡു? നമുക്കത് വേണം അല്ലേ? നമുക്ക് സ്വന്തമാക്കണം. കാരണം ദൈവത്തിന് ഇറ്റ് ഇസ് എ പ്രോമിസ് ഗിവൻ ടു അസ്. അതൊരു വാഗ്ദാനമാണ്. ഇത് നമുക്ക് സ്വന്തമാക്കി എടുക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തെ നമ്മൾ തേടണം, പ്രാർത്ഥിക്കണം, എനിക്കിത് വേണം. നമ്മൾ അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ അതിൻ്റെ വഴിയെ നമ്മൾ കടന്നു വരണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഈ വാഗ്ദാനം നമ്മളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് പോലും നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങൾ കർത്താവ് ഇടപെട്ടിട്ടുണ്ട്. പറയാൻ പറ്റുമോ? ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ പഠിച്ചില്ല, പരീക്ഷയായിട്ട് ഭയങ്കര ടെൻഷനായിട്ട് അവിടെ ചേർന്നു. പക്ഷെ നിങ്ങളുടെ അമ്മയോ അപ്പനോ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ കുഞ്ഞ് പരീക്ഷ പോയിരിക്കുകയാണ്, നല്ല മാർക്ക് വിട്ട് ജയിക്കണം, പഠിച്ചിട്ടില്ല. ഈ കുട്ടി പരീക്ഷ ചെന്നപ്പോഴത്തേക്കുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോഴുണ്ട്, വളരെ ഈസി ആയിട്ട് അവൻ പരീക്ഷ എഴുതി. അതല്ലെങ്കിൽ ഭയങ്കര ടഫായിരുന്നു, എഴുതിയിട്ട് പോകുന്നു, തോറ്റു പോകുന്നു പറഞ്ഞു, പക്ഷേ അവൻ ജയിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെ ഒത്തിരി പേര് പറയുന്നവരില്ലേ? നമ്മൾ ആഗ്രഹിക്കാത്ത തിന്മകൾ നമ്മളെ ആക്രമിക്കുകയും ഞെരുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ പ്രതീക്ഷിക്കാത്ത നന്മകൾ നമുക്ക് തരാനായിട്ട് കർത്താവിനെ കൊണ്ട് സാധിക്കും. ഹല്ലേലൂയ. നിങ്ങളൊരു ബൈക്കിൽ യാത്ര വിചാരിക്കുക, പോയ വഴിക്ക് ബൈക്ക് മറിഞ്ഞു, ഒരു വണ്ടി മുമ്പ് ചെന്ന് പെട്ടു, ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, വേണം നിങ്ങളുടെ ജീവൻ പോകാമായിരുന്നു, പക്ഷെ നിങ്ങൾ എഴുന്നേറ്റ് വന്നു. നിങ്ങളെന്താ പറയുന്നത് അവിടെ? ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ? നമ്മളാദ്യം പറയുന്ന വാക്കതാണ്. എന്താണ് ഭാഗ്യം കൊണ്ട്
രക്ഷപ്പെട്ടു. പക്ഷേ കർത്താവോട് പറയുകയാണ്, അവിടെ നിന്നെ രക്ഷിച്ചത് ഞാനാണ്, നിന്റെ ഭാഗ്യമല്ല. നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് നിനക്കൊരു ദുരിതം വരാനായിട്ട് അവിടുന്ന് അനുവദിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, സുരുന്നിലിൽ ഞാൻ സമയത്താണ്, എനിക്ക് ബൈക്കിൽ, എനിക്ക് അവിടെ കൃഷിഭൂമിയിൽ പോകുമ്പോൾ ഞാൻ ബൈക്കിലാണ് പോവുക. ഒരു ദിവസം ഞാൻ അവിടുത്തെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നു, ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി, ജാക്കറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ വേഗം വീട്ടിലെത്താൻ വേണ്ടി, മഴ എത്താൻ വേണ്ടിയിട്ട്, അന്ന് ആ റോഡ് മൺ റോഡാണ്, നിങ്ങൾക്കറിയാം, മേരിലാൻഡിലേക്ക് കയറി പോകുന്ന റോഡാണ്, താഴത്തെ റോഡിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന റോഡാണ്. അവിടെ പോകുന്ന വഴി ഒരു ഭാഗത്ത് ഇങ്ങനെ വെള്ളം റോഡിൽ കെട്ടിക്കിടക്കും, മുഴുവൻ ചെളിയായിരുന്നു അവിടെ. അതിലും കുറേ മുകളിൽ നിന്ന് ഞാൻ ഭയങ്കര വേഗതയിൽ വണ്ടി ഓടിച്ചിട്ട് വരികയാണ്, മഴതനായി വീട്ടിലെത്തണം. ഈ ചതുപ്പ് പോലെ സ്ഥലത്ത് വരുമ്പോൾ ജോലി കഴിഞ്ഞ് ആൾക്കാരിങ്ങനെ ലൈനായിട്ട് പോവുക, അവിടെ ഒരു നടന്നു പോകാനുള്ള വഴിക്ക് ഒന്നോ രണ്ടോ അടി വീതിക്ക് മാത്രമേ ഉള്ളൂ, നല്ല മണ്ണുള്ള സ്ഥലം. അവിടെ മുഴുവനെ ആൾക്കാർ നടന്നു പോയിക്കൊണ്ട് ലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുക റോഡിൽ കൂടെ, ബാക്കിയുള്ള സ്ഥലം മുഴുവനെ ചതുപ്പ് സ്ഥലമാണ്. ഞാൻ അവിടെ വരുമ്പോഴാണ് ദൈവമേ എൻ്റെ മുമ്പിൽ ചതുപ്പാണല്ലോ എന്ന് ഓർക്കുന്നത്, ചെളിയാണല്ലോ ഓർക്കുന്നത്. പക്ഷെ എനിക്ക് ബ്രേക്ക് പിടിക്കാൻ പറ്റിയില്ല. അവിടെ വന്നു ഞാൻ എങ്ങോട്ട് മാറ്റാൻ നിവൃത്തിയില്ല, സൈഡിൽ ആളുകളാണ്. നേരെ എൻ്റെ വണ്ടി ചെയ്യുന്ന അന്നത്തിൽ ചാടി, സ്കിഡ് ചെയ്ത് വണ്ടി തെറിച്ചു പോയി അവിടെ നിന്ന് വണ്ടി. ആ വന്ന വേഗതയിൽ ആ തെറിച്ചു പോയ വണ്ടി ചെന്ന് പോകേണ്ടത് ഇടതുവശത്തുള്ള അഗാധമായ കുഴിയാണ്, പാറക്കെട്ടാണ് അവിടെ. നേരെ ആ റോഡിൻ്റെ എഡ്ജിലോട്ട് ചെന്നു. ഞാൻ കേട്ടൊരു വലിയ നിലവിളി ഞാൻ കേട്ടു എൻ്റെ പുറകിൽ നിന്നും. അവിടെ വന്ന സ്ത്രീകളെല്ലാം കൂടെ പണി ജോലി കഴിഞ്ഞ ആളുകളാണ്, തമിഴരാണ്. ഭയങ്കര ഒരു നിലവിളി അവരെ ഞാൻ കേട്ടു. കാരണം അവർ കണ്ടു, വണ്ടി പോകുന്നത് അവർ കണ്ടു. നേരെ താഴേക്ക് പോകും ചെന്ന് ചെന്ന് വീഴുന്ന പാറപ്പുറത്തായിരുന്നു വീഴുന്നത്. പക്ഷേ അവിടെ ആ എഡ്ജിലോട്ട് ചെന്ന എൻ്റെ വണ്ടി അത് നേരെ റൈറ്റിലേക്ക് തിരിഞ്ഞെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ ഞാൻ മരണത്തെ കണ്ടു. നേരെ പെട്ടെന്ന് വണ്ടി റൈറ്റിലേക്ക് തിരിഞ്ഞ് ഞാൻ റോഡിലോട്ട് കയറി. ശരീരമെല്ലാം വിറച്ച് ഷിവർ ചെയ്ത് ഞാൻ ഒരു വീട്ടിൽ ചെന്നു, വണ്ടി കൊണ്ട് വെച്ചു. എൻ്റെ ശരീരം ഒരു തളന്ന് ഭയന്ന് വിറച്ച് ഞാൻ പോയി കട്ടിലെ പോയി കയറി കിടന്നു. ഇനിയൊന്നും മിണ്ടാൻ പറ്റില്ല, അത്രമാത്രം ഭയന്ന്. കാരണം ഞാൻ കണ്ടത് മരണമാണ് മുമ്പിൽ കണ്ടത്. അത് കഴിഞ്ഞപ്പോഴേക്കും ജോലിക്കാർ വീട്ടിൽ ഓടി വരുന്നു. അവർ വന്നിട്ട് എൻ്റെ അമ്മയോട് പറയുന്നു, ഇന്ന ഒരു സംഭവം ഉണ്ടായി, അയ്യായ്ക്ക് വല്ലതും പറ്റിയോ? അപ്പോഴാണ് അമ്മ എന്നെ മുറി വരുന്നത്. ഞാനവിടെ കിടപ്പുണ്ട്, അവരൊന്നും പറ്റിയില്ല. പക്ഷേ എൻ്റെ മനസ്സൊന്ന് തളർന്നുപോയി, ശരീരം തളർന്നു പോയിരുന്നു. ഞാൻ അന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു, ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ പറഞ്ഞ വാക്കാണ്. പലരോടും ഞാൻ പറയൂ, ഭയങ്കര ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയി. പക്ഷേ ഞാനൊരു ആദ്യമായി 1988 32 വയസ്സിൽ ഇതുപോലൊരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ വച്ച് കർത്താവ് ഒരു കാര്യം എന്നെ കാണിച്ചു തരികയാണ്. ഈ അപകട സമയത്ത് താഴേക്ക് പോകേണ്ട ആ വണ്ടിയെ ഒരു വെളുത്ത കൈയെ തടഞ്ഞ് റോഡിൽ കയറ്റി വിട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് വാസ്തവത്തിൽ എന്നെ രക്ഷിച്ചത് എൻ്റെ ഭാഗ്യമല്ല, എൻ്റെ കർത്താവിൻ്റെ സ്നേഹമായിരുന്നു, അവിടുത്തെ കരമായിരുന്നു. ഹല്ലേലൂയ. ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകെ, നമ്മൾ പറയുന്ന ബൈ ചാൻസ്, ബൈ ചാൻസ് എനിക്ക് കിട്ടിയുള്ളൂ, അങ്ങനെ ഒന്നും സംഭവമില്ല. ദൈവം പറയാ ഒന്നും സംഭവിക്കില്ല, ഒരു പുൽക്കുട്ടി ചെലവിക്കില്ല ദൈവം അറിയാതെ, കർത്താവ് അറിയാതെ. ഇപ്പം നമുക്ക് എന്തെല്ലാം നന്മകളും അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ടോ, എവരിഥിങ് വി ഗോട്ട് ഇറ്റ് ഫ്രം ഗോഡ് ഓൺലി, എല്ലാം ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ളൂ മാത്രമാണ്, നമ്മുടെ ഭാഗ്യം കൊണ്ടല്ല. കർത്താവ് പറഞ്ഞു, ഐ ഹാവ് ദ പ്ലാൻസ് ഫോർ യു, ഇറ്റ് ഇസ് ഇൻ മൈ മൈൻഡ്. ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള, മനസ്സിലുള്ള എന്നെക്കുറിച്ചുള്ള അനുഗ്രഹത്തിൻ്റെ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ നിർവഹപ്പെടണം ദൈവമേ. അതെൻ്റെ ദൈവത്തിൻ്റെ മനസ്സിൽ ഇരുന്നാൽ പോരാ. ഈ ബിൽഡിങ്ങിനെ കുറിച്ചുള്ള പ്ലാൻ ഒരു എഞ്ചിനീയറുടെ ഹൃദയത്തിലും ഒരു ആർക്കിടെക്റ്റിൻ്റെ ഹൃദയത്തിലും ഉണ്ടായതുകൊണ്ട്, മനസ്സിലുണ്ടായതുകൊണ്ടാണ് അത് പുറത്തു വന്നു, അത് മാംസം ധരിച്ചു പ്രവൃത്തി കടന്നു വന്നത്. എന്നെക്കുറിച്ചുള്ള പിതാവേ, അവിടുത്തെ നല്ല പദ്ധതികൾ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ മാംസം ധരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തടസ്സമായിട്ട് കിടക്കുന്ന എൻ്റെ പാപങ്ങളും രോഗങ്ങളും എൻ്റെ ഭയവും എല്ലാ തിന്മകളും എന്നെ വിട്ടുമാറുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നെ അയക്കണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. കേൾവൃത്തി പിടിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യമായിട്ട് ഞാൻ ഈ ധ്യാനത്തിന് കൊണ്ടുവന്ന ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ എപ്പോഴും ധ്യാനം കൂടുമ്പോൾ എൻ്റെ മൈൻഡ് എപ്പോഴും ഭയങ്കര ടെൻഷനോടെ, ഭയങ്കര ഒരു അസ്വസ്ഥയായിരിക്കും. പക്ഷേ ഈ ധ്യാനത്തിൽ വന്ന നിമിഷം തൊട്ട് എനിക്ക് ഭയങ്കര സന്തോഷം, എൻ്റെ മൈൻഡ് ഭയങ്കര ഫ്രീ ആയിരുന്നു.
അതുപോലെ ഈ വന്ന ആദ്യത്തെ ദിവസം തൊട്ട് ഈശോയുടെ സ്നേഹത്തെ എനിക്ക് ഒരുപാട് അനുഭവിക്കാൻ സാധിച്ചു. ഒരുപാട് എപ്പോഴത്തേക്കാളും എനിക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് നന്നായിട്ട് ഫീല് ചെയ്തു. എനിക്ക് നല്ല അഭിഷേകം വന്നതുപോലെ എനിക്ക് ഫീല് ചെയ്തു. അതേപോലെ ബ്രദർ പറഞ്ഞ ഓരോ വചനവും അത് എപ്പോഴത്തേക്കാളും എൻ്റെ ഹൃദയത്തിൽ കയറിയത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എനിക്കത് കൂടുതൽ ഗ്രഹിക്കുവാനും അത് നല്ലതായിട്ട് ശക്തി വന്നതുപോലെ എനിക്ക് നല്ല ഫീല് ചെയ്യുന്നു. എൻ്റെ പേര് ജിബിൻ, തൃശ്ശൂർ തന്നെയാണ് സ്ഥലം. എല്ലാ ദിവസവും വളരെ അനുഗ്രഹപ്രദമായിരുന്നു. പ്രത്യേകിച്ച് പാപമോചനത്തിൻ്റെ ശുശ്രൂഷ, പാപത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ, വചനത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ, ബൈബിള് കൂടുതൽ വായിക്കണമെന്നുള്ള ഒരു ആഴമായ ആഗ്രഹവും വചനം അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു താല്പര്യവും ഒരു തീക്ഷ്ണതയും എനിക്കുണ്ടായി. പിന്നീട് ഓരോ ടോം ബ്രദർ പറഞ്ഞിരുന്ന ഓരോ ചെറിയ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് നമ്മൾ മാപ്പ് ചോദിക്കണം. അങ്ങനെ ഓരോ ചെറിയ പാപങ്ങൾ ഏറ്റു മാപ്പ് ചോദിച്ചപ്പോൾ എനിക്ക് വലിയൊരു വിടുതലും ആത്മാവിനും ശരീരത്തിനും വലിയൊരു സ്വാതന്ത്ര്യവും ഒരു വലിയ ഭാരം ഒഴിഞ്ഞു പോകുന്ന വലിയൊരു അനുഭവവും അതുപോലെ വലിയ സൗഖ്യവും ഹൃദയത്തിൻ്റെ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടായി. അവസാന അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് ആ സ്പിരിറ്റ് ഇഞ്ചസിൻ്റെ അഭിഷേകത്തെക്കുറിച്ചുള്ള ആ പ്രാർത്ഥനയും ആ സമയത്ത് കർത്താവ് ഇങ്ങനെ കുരിശിൽ കിടക്കുന്നതും അതുപോലെ ആ ക്രൂശിതനായ കർത്താവിനെ ഇങ്ങനെ മുന്നിൽ കാണുകയാണ്, അത് ഭയങ്കര ഒരു ശക്തിയാണ് അതിൽ നിന്ന് പ്രവഹിക്കുന്നത്. ആ ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ശക്തി. അത് ഈ ഭൂമിയെ പിളർന്ന് താഴേക്ക് ഇറങ്ങുന്നതും കർത്താവ് ഈ ആ ഒരു ആ കുരിശെന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് അഗ്രവും രണ്ട് ഈ ഭൂമിയെ മുഴുവൻ ഭൂമിയെ മുഴുവൻ കവർ ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ സ്വർഗത്തിലേക്ക് പോകുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അതിൽ നിന്ന് ഭയങ്കരമായിട്ട് നിർഗളിക്കുന്നു. ആ അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് ഭയങ്കര ശക്തി വന്ന് ഇവിടെ ഉള്ള ആളുകൾ തെറിച്ചു പോകുന്ന ആ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഐ എം നിഹാരിക, ഐ എം ഫ്രം ചെന്നൈ. When the retreat started, brother asked to tell for what purpose we have come here. That time I told I want to experience the love of God. By his grace I was able to experience his love. And also when the anointing prayer was going on, brother told when everyone were praying, I really have never had a best friend in my life. Like, even if I have a friend, they'll definitely leave me in a short period. So I really have the desperation to have a best friend. And after coming to Spirit in Jesus, I came to know that I cannot get any friend in this world. I can only get a friend from above. So I prayed that I need a best friend, and I asked God, please give me a best friend. And when brother prayed, I got a best friend. I'm really grateful, and I am taking him home, and he'll be there with me forever. I believe in that. My best friend is Holy Spirit. സമ്മാനം